മലയാളികളുടെ വീട്ടിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് പിറന്ന ഒരു കുഞ്ഞ്. മലയാളി സമൂഹത്തിന്റെ ആസ്വാദന നിലവാരത്തോടൊപ്പം ആ കുഞ്ഞ് വളർന്നു. ഇപ്പോൾ 25 വയസ്സായി. ആ കുഞ്ഞിന്റെ പേരാണ് ഏഷ്യാനെറ്റ്. മലയാളത്തിന്റെ വിസ്മയം. ഏഷ്യാനെറ്റിന്റെ ഈ 25-ാം വർഷം എല്ലാ മലയാളികളുടെയും അഭിമാന മുഹൂർത്തമാണ് എൻ്റെയും. പ്രൗഢിയിലേക്കും ഉയരങ്ങളിലേക്കും എത്തിയ ഏഷ്യാനെറ്റിന്റെ അതിശയ യാത്രയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കാലം 1993 ഓഗസ്റ്റ് 30. അന്നേ വരെ ആകാശവാണിയും ദൂരദർശനും മാത്രം ശീലിച്ചു പോന്ന മലയാളിക്ക് മുന്നിൽ പുതിയൊരു ദൃശ്യ ശ്രവ്യ അനുഭവത്തിന്റെ തിരശീല ഉയർന്നു. കാഴ്ചയുടെ വസന്തോത്സവവുമായി ഏഷ്യാനെറ്റ് എന്ന നാലക്ഷരം മലയാളിയുടെ മനസ്സിൽ കൂടുകൂട്ടാനെത്തിയത് അന്നാണ്, 25 വർഷങ്ങൾക്ക് മുമ്പ്. റെജിമേനോന്റെയും ശശികുമാർ എന്ന മാധ്യമ പ്രതിഭയുടെയും നേതൃത്വത്തിലായിരുന്നു ഏഷ്യാനെറ്റിന്റെ ആരംഭം. തിരുവനന്തപുരം സെനറ്റ് ഹാളിലെ പ്രൗഢഗംഭീര സദസ്സിനു മുന്നിൽ തിരുവോണനാളിൽ ആ ദൃശ്യ വിസ്മയത്തിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ ഉദ്ഘാടനം കുറിച്ചു. മലയാളത്തിന്റെ മഹാകവി പി ഭാസ്കരൻ രചിച്ച് സംഗീതമാന്ത്രികൻ എ ആർ റഹ്മാൻ ഈണമിട്ട ഏഷ്യാനെറ്റിന്റെ അവതരണ ഗാനം കേരളത്തിന്റെ തനത് സംഗീതമായി മലയാളം അണ്ണേറ്റെടുത്തു. പിൽക്കാലത്ത് ചരിത്രം സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയ താരതമ്യമില്ലാത്ത ഒരു ദൃശ്യാത്ഭുത യാത്രയുടെ തുടക്കമായിരുന്നു അത്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുന്നിൽ പകരം വയ്ക്കാനില്ലാത്ത കാഴ്ചവട്ടങ്ങൾ പകർന്നു നൽകിയ ഏഷ്യാനെറ്റിന് ഈ വർഷം 25 വയസ്സ് തികയുന്നു. ഓണം പോലെ, വള്ളംകളി പോലെ, തെയ്യവും പടയണിയും പൂരവും പോലെ മലയാളിക്ക് മാത്രം അവകാശപ്പെടാവുന്ന തനത് ചാനൽ മലയാളിയുടെ കാഴ്ചശീലങ്ങളെ ആകാശത്തോളം വിപുലപ്പെടുത്തിയ, പ്രകൃതിയോളം വൈവിധ്യപ്പെടുത്തിയ, സമുദ്രങ്ങളോളം സമ്പന്നമാക്കിയ മറ്റൊരു ചാനലില്ല. ഈ ചാനലിൻ്റെ 25 വർഷത്തെ ചരിത്രം ഓരോ മലയാളിയുടെയും 25 വർഷത്തെ ചരിത്രമാണ്. കേരളീയ ജീവിതത്തിൻ്റെ 25 വർഷത്തെ ചരിത്രമാണ്. എൻ്റെയും നിങ്ങളുടെയും ചരിത്രമാണ്. പിന്നിട്ട വഴികളിൽ പുതിയ ചരിത്രമെഴുതിയ, പുത്തൻ നാഴികക്കല്ലുകൾ തീർത്ത ദൃശ്യ വിസ്മയത്തിൻ്റെ വർണ്ണാഭമായ 25 ആണ്ടുകൾ. റഷ്യയിൽ നിന്ന് വെറും 3 മണിക്കൂർ മാത്രം സംപ്രേഷണം ആരംഭിച്ച ഏഷ്യാനെറ്റ് പിന്നീട് മലയാളിയുടെ 24 മണിക്കൂറും കവർന്നെടുത്ത മുഴുവൻ സമയ സംപ്രേഷണം നടത്തുന്ന ആദ്യ ചാനലായി മാറി. ചരിത്ര നേട്ടങ്ങളുടെ നീണ്ട നിരയായിരുന്നു പിന്നീട് ആദ്യമായി ലൈവ് ടെലികാസ്റ്റിംഗ് ആരംഭിച്ച മലയാള ചാനൽ. വിദേശ രാജ്യങ്ങളിൽ സംപ്രേഷണം തുടങ്ങിയ ആദ്യ മലയാള ചാനൽ. ആദ്യമായി ചലച്ചിത്ര അവാർഡും ടെലിവിഷൻ പുരസ്കാരവും കോമഡി അവാർഡും സംഘടിപ്പിച്ച ഒരേ ഒരു ടെലിവിഷൻ ചാനൽ. സമാന്തര ചാനലായി ഏഷ്യാനെറ്റ് പ്ലസ്, ഗൾഫ് മലയാളികൾക്ക് മാത്രമായി മിഡിൽ ഈസ്റ്റ് ചാനൽ, മലയാളത്തിലെ ആദ്യത്തെ HD ചാനൽ, 1500-ഓളം ചലച്ചിത്രങ്ങളുടെ കരുത്തുമായി ആദ്യത്തെ മൂവി ചാനൽ, ചരിത്ര നേട്ടങ്ങൾ ഇനിയും നേടാനുള്ള കരുത്തോടെ ഏഷ്യാനെറ്റ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു.
Thank you, Asianet, for adjudging me as the best actor of the year. I want to first thank Asianet for inviting me here. Chandrapalinga Manimala. Why this kolavari, kolavari, kolavari day? Kodigalkku vendi padikko, aayikotte. ജനകോടികൾക്ക് വേണ്ടി നിങ്ങൾ ഇനി പാടണം. ക്യാ കരുഹായേ കുച്ച് കുച്ച് ഹോതാ ഹേ ക്യാ കരുഹായേ കുച്ച് കുച്ച് ഹോതാ ഹേ രാരി രാം ഓ രാരി രാം രാരി രാം ഓ രാരി രാം എന്താ സാറേ എല്ലാം സൗഖ്യം തന്നെ ിൽ ആഗോള മാധ്യമ രംഗത്തെ അതികായരായ സ്റ്റാർ ഗ്രൂപ്പിന്റെ കീഴിലെത്തി. അതോടെ ദേശീയവും അന്തർദേശീയവുമായ ശ്രദ്ധ നേടി. വളർച്ചയുടെ അതിശയിപ്പിക്കുന്ന പടവുകളിലൂടെ ഏഷ്യാനെറ്റ് വലിയ ഉയരങ്ങൾ പിന്നിട്ടു. കെ മാധവൻ എന്ന ക്രാന്തദർശിയായ സാരഥിയുടെ നിതാന്തമായ ജാഗ്രതയും അക്ഷീണമായ പ്രയത്നവുമായിരുന്നു ആ ഉയരങ്ങൾ താണ്ടാൻ ഏഷ്യാനെറ്റിനെ പ്രാപ്തമാക്കിയത്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രഗത്ഭരായ സാങ്കേതിക പ്രവർത്തകരെയും കലാകാരന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ തെക്കേയറ്റത്തെ ഒരു കൊച്ചു ചാനലിനെ ദേശീയവും അന്തർദേശീയവുമായ ഉന്നതിയിലെത്തിച്ച ആ നേതൃപാഠവും സ്റ്റാർ ഇന്ത്യ സൗത്ത് MD എന്ന പദവിയോടെ ഇന്നും ഏഷ്യാനെറ്റിനെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്നു. മലയാളത്തിലെ ആദ്യ മെഗാപരമ്പര സ്ത്രീയിൽ നിന്ന് തുടങ്ങുന്ന അതിശക്തമായ പരമ്പരകളോടെ ശബരിമാമല വാഴുമയ്യപ്പാലിൻ ഒരു താരാട്ടിനീണം പോലെ സ്റ്റാർ സിംഗർ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ, ബഡായി ബംഗ്ലാവ്, കോമഡി സ്റ്റാർസ്, ബിഗ് ബോസ് അടങ്ങുന്ന വൈവിധ്യമാർന്ന വിഭവങ്ങളോടെ ടെലിവിഷൻ റേറ്റിംഗിൽ എക്കാലത്ത് ഒന്നാം സ്ഥാനം എന്ന ബഹുമതിയോടെ ഏഷ്യാനെറ്റ് അതിന്റെ ചരിത്രയാത്ര വിജയകരമായി തുടരുകയാണ്. ഇത് ചെറിയ കാര്യങ്ങളല്ല, വലിയ കളികൾ മാത്രം. Congratulations, Asianet, for completing 25 years of entertainment. I'm really happy to have composed the Asianet theme song way back when the channel first launched. It's nice to see you grow as one of the leading Malayalam channels. Congratulations once again. ഏഷ്യാനെറ്റ് എന്നും ഒന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും മാത്രമേ അല്ലെ നാലാം സ്ഥാനത്തും ഒക്കെ മത്സരമുള്ളൂ. ഒന്നാം സ്ഥാനത്തേക്ക് ആരും ഇതുവരെ മത്സരിച്ചു കണ്ടിട്ടില്ല. രസമുള്ള നുറുങ്ങുകൾ, കുമ്മോളം അറിവുകൾ, പറഞ്ഞു പറഞ്ഞു കളിച്ച് രസിച്ച് നിറവിൽ മലയിൽ കയറാ. ഏഷ്യാനെറ്റ് എനിക്ക് പ്രിയങ്കരമായ ഒരു ചാനലാണ്. തമിഴ്നാട് എൻ്റെ നാടാണ്, ബട്ട് കേരളം എൻ്റെ വീടാണ്. മലർ മണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ. ഗംഗേ
നമസ്കാരം, വണക്കം, ഗുഡ് ഈവനിങ്. ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായ 25 വർഷം പിന്നിടുക എന്നത് ഏതൊരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും കൂടിയാണ്. പലതുകൊണ്ടും പ്രത്യേകത നിറഞ്ഞ ഒരു ആഘോഷം. ഈ ആഘോഷത്തിലേക്ക് 25 വയസ്സ് ആഘോഷിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ ഈ ദിനത്തിൽ ഏവർക്കും സ്വാഗതം. ഏഷ്യാനെറ്റിൻ്റെ 25 വർഷത്തെ ആഘോഷം എന്നാൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മലയാളത്തിൻ്റെ ആഘോഷമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 25 വർഷവും മലയാളി ഉറങ്ങിയതും ഉണർന്നതും ഏഷ്യാനെറ്റിനെ മുൻനിർത്തിയായിരിക്കാം. പുളിയറക്കോണം പോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ തുടങ്ങി ഈ സ്ഥാപനം ആഗോളതലത്തിൽ മലയാളിയുടെ മനസ്സിൽ ഒന്നാം സ്ഥാനം നേടിയതിന് ഒട്ടനവധി പേരുടെ അധ്വാനവും നിശ്ചയദാർഢ്യവുമുണ്ട്. പ്രതിസന്ധികളും പ്രതീക്ഷകളും സന്താപവും സന്തോഷവും അനിശ്ചിതത്വവും ആകസ്മികതയും നേട്ടങ്ങളും കോട്ടങ്ങളും വെല്ലുവിളികളും നിരവധികളും അങ്ങനെ നിരവധി തലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഈ സ്ഥാപനം രജതശോഭയിൽ എത്തിച്ചേർത്തത്. ആരും കാണാത്ത സ്വപ്നങ്ങൾ കാണുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിനായി സാഹസികമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പ്രസ്ഥാനം ഉയരങ്ങളുടെ പടവുകൾ താണ്ടുന്നത്. റിജി മേനോൻ്റെയും ശശികുമാറിൻ്റെയും സ്വപ്നങ്ങൾ തുടങ്ങി ഗ്ലോബൽ മീഡിയ ജയൻസിൻ്റെ ഭൂപടത്തിൽ എത്തും വരെയുള്ള നീണ്ട പ്രയാണത്തിന് ഞങ്ങൾ നിരവധി പേരോട് കടപ്പെട്ടിരിക്കുന്നു. സമയക്കുറവ് മൂലം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. മലയാളിയുടെ കാഴ്ചയുടെ സംസ്കാരത്തിൽ വലിയ മാറ്റമുണ്ടാക്കിക്കൊണ്ടാണ് ഏഷ്യാനെറ്റ് കടന്നു വന്നത്. അന്നേ വരെ ദൂരദർശൻ മാത്രമേ മലയാളിക്ക് പരിചയമായിട്ടുണ്ടായിരുന്നുള്ളൂ. ദൃശ്യമാധ്യമ രംഗത്തെ നൂതന പ്രോഗ്രാമുകൾ മികച്ച സാങ്കേതിക വിദ്യയോട് മലയാളിയുടെ സ്വീകരണം പോലെ എത്തിച്ചത് ഏഷ്യാനെറ്റായിരുന്നു. 24 മണിക്കൂർ സംപ്രേഷണത്തിന് ആദ്യത്തെ ചാനൽ US യൂറോപ്പിലും അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ആദ്യമെത്തിയ മലയാള ചാനൽ, മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ മലയാള ചാനൽ, ആദ്യത്തെ HD ചാനൽ, ആദ്യത്തെ മെഗാ സീരിയൽ, 5 വർഷം പിന്നിട്ട 3 പരമ്പരകൾ, ലോക നിലവാരത്തിലുള്ള TV ഷോകളായ കോടീശ്വരനും ബിഗ് ബോസും, അങ്ങനെ നേട്ടങ്ങളുടെ പട്ടിക ഇപ്പോഴും തുടരുകയാണ്. ടെലിവിഷൻ ഇൻഡസ്ട്രിയും സിനിമാ ഇൻഡസ്ട്രിയും തമ്മിലുള്ള അടുത്ത ബന്ധത്തിൻ്റെ ഉദാഹരണമാണ് ഏഷ്യാനെറ്റും മലയാള ഫിലിം ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബന്ധം. ഏഷ്യാനെറ്റിലൂടെ പടികയറിപ്പോയ പലരും മലയാള സിനിമയുടെ ശ്രദ്ധേയ താരങ്ങളായി. മലയാള സിനിമയെ അംഗീകരിക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനും ഏഷ്യാനെറ്റ് കഴിഞ്ഞ 20 വർഷമായി ഒരുക്കുന്ന ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ താര പുരസ്കാര നിശ്ചയം മാറിയിരിക്കുകയാണ്. 25 വർഷം മുമ്പ് ഏഷ്യാനെറ്റ് തുടങ്ങുമ്പോൾ കേരളത്തിലെ പല പ്രധാന ബ്രാൻഡുകളും അവരുടെ ശൈശവദശയിലായിരുന്നു. ജനങ്ങൾ അവരെ അറിഞ്ഞതും തിരഞ്ഞെടുത്തതും ഏഷ്യാനെറ്റിലൂടെയാണ്. ഏഷ്യാനെറ്റിലൂടെ അവരിലൂടെ ഏഷ്യാനെറ്റും ഒരുമിച്ച് വളരുകയായിരുന്നു. നേരിട്ടും അല്ലാതെയും 16 തൊഴിലാളികൾക്ക് തൊഴിലവസരം നേടിയെടുക്കാനും ഏഷ്യാനെറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ കണ്ണാടി പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികളിലൂടെ അനേകം പേരുടെ കണ്ണീരൊപ്പാൻ ഏഷ്യാനെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതിബദ്ധത തന്നെയാണ് ഈ വർഷം 11 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ഏഷ്യനെ പ്രേരിപ്പിച്ചത്. ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ചാനലിലെ പ്രവർത്തകരും ബഹുഭൂരിപക്ഷവും ഏഷ്യാനെറ്റ് സർവകലാശാലയോടെ കടന്നു വന്നവരാണ്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളും. നിലവിൽ 30-ൽ പരം ചാനലുകളുണ്ടെങ്കിലും അവർ തമ്മിൽ മത്സരത്തിൽ ഒരുപാട് കാതം മുന്നിലാണ് ഏഷ്യാനെറ്റ് എന്ന് അഭിമാനത്തോടെ പറയട്ടെ. ഏഷ്യാനെറ്റും മലയാളിക്കും ഇടയിലുള്ള ഒരു കെമിസ്ട്രി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് അതിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു വലിയ കാലയളവ് പരിഗണിക്കുമ്പോൾ 25 വർഷം എന്ന ഒരു ചെറിയ ഘട്ടമാണെന്ന് എനിക്കറിയാം. ഇനിയും ഒരുപാട് ദൂരം ഈ പ്രസ്ഥാനത്തിന് പോകാനുണ്ട്. അത് എങ്ങനെ തുടരണം എന്ന് ചിന്തിക്കേണ്ട അവസരം കൂടിയാണ് ഈ 25-ാം വർഷം. ഈ ആഘോഷങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോഴും വരാനിരിക്കുന്ന നാളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ഞാൻ തികച്ചും ബോധവാനാണ്. ദിസ് ഇസ് എൻ ഏജ് ഓഫ് ഡിസ്റപ്ഷൻ. ഇത് മാറ്റങ്ങളുടെ കാലമാണ്. കണ്ണ് ചിമ്മിത്തുറക്കുന്ന വേഗതയിലാണ് ദൃശ്യമാധ്യമരംഗം മാറിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന 4-5 വർഷങ്ങൾക്കുള്ളിൽ ഇന്ന് കാണുന്ന ടെലിവിഷൻ സെറ്റുകൾ ചിലപ്പോൾ പഴയ ടൈപ്പ്റൈറ്റർ പോലെ കാഴ്ചവസ്തുവായി മാറിയേക്കാം. കേബിളിനും DTHനും പകരം വന്നെത്തിയ ഇൻ്റർനെറ്റും OTTയും വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഈസ് നോ മോർ റെസ്ട്രിക്റ്റഡ് ടു ടെലിവിഷൻ സ്ക്രീൻസ് ആൻഡ് മൂവി സ്ക്രീൻസ്. കൊമേഴ്ഷ്യൽ ഇൻ്റർനെറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ മിഡ് ഓഫ് 1990 ഹാസ് റെവല്യൂഷണറി ഇമ്പാക്ട് ഓൺ കൾച്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് സ്പെഷ്യലി ഓൺ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്.
It has changed the basic behavior pattern of 7 billion plus world population. Today we all spend at least 4 to 5 hours on devices supported by internet, including WhatsApp, YouTube, Facebook, etc. And the result is mass disruption caused by technological innovation. I see it as a huge opportunity coupled with healthy competition. ഒരു ശരാശരി മലയാളി ഒരു ദിവസം 100 ൽ പരം തവണ മൊബൈൽ ഫോൺ നോക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ദി പ്ലാറ്റ്ഫോം ഫോർ ഡെലിവറി ഓഫ് എൻ്റർടൈൻമെൻ്റ് വിൽ കീപ് ചേഞ്ചിങ് ബട്ട് ദ കണ്ടന്റ് വിൽ റിമെയിൻ ആസ് ഇറ്റ് ഈസ് ആൻഡ് ദ കണ്ടന്റ് ഈസ് ഗോയിങ് ടു ബി ദ കിങ് ബട്ട് വിത്ത് മെനി കിങ്ഡംസ് നൗ ദ ന്യൂ റൂൾ ഈസ് ദാറ്റ് ദ ബിഗ് വിൽ നോട്ട് ബീറ്റ് ദ സ്മോൾ എനി മോർ ഇറ്റ് ബി ദ ഫാസ്റ്റ് ബീറ്റിംഗ് ദ സ്ലോ ദ വേൾഡ് ഈസ് ചേഞ്ചിങ് സോ എംബ്രേസ് ദ ചാലഞ്ചസ് ആൻഡ് ചേഞ്ചസ് വെല്ലുവിളികളെ നെഞ്ചോട് ചേർക്കും എന്തെന്നാൽ ലോകം മാറുകയാണ്. 25 വർഷമായി ഏഷ്യനോടൊപ്പം യാത്ര തുടരുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് ഞാൻ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സൗത്ത് ഇന്ത്യൻ സിനിമയിലെ നെടുന്തൂടുകളായ മൂന്ന് സൂപ്പർ സ്റ്റാർസാണ് ഈ ആഘോഷവേദി സമ്പന്നമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ശ്രീ കമലഹാസൻ, അവർ മൂവരെയും ഞാൻ ഈ സഹർഷം ഈ സ്വാഗതം ചെയ്യുന്നു. ഈ ആഘോഷ രാവിലേക്ക് എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഏഷ്യാനെറ്റിൻ്റെ പേരിൽ സഹൃദയം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സ്റ്റാർ ഇന്ത്യ സൗത്ത് MD ശ്രീ കെ മാധവൻ. നന്ദി പ്രിയ മാധവൻ സർ. ഏഷ്യാനെറ്റ് അറ്റ് 25 പവേർഡ് ബൈ ജ്യോതി ലബോറട്ടറീസ് ലിമിറ്റഡ്. ഈ സമ്പന്നമായ വേദിയെ ആദരിക്കുവാനും ആശംസകൾ നേരുവാനും മലയാളത്തിന്റെ പ്രിയ മമ്മൂക്കയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മമ്മൂട്ടി, കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാത്ത ഒരു കൗതുകമാണ് തൃശൂർ പൂരം. അഭിനയ തികവിന്റെ ഏത് തുലാസിൽ വെച്ചളന്നാലും എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന ഭാവഗരിമ കൊണ്ട് ആ ദൃശ്യ വിസ്മയത്തിന് സമാന നടനത്തിന് സ്വന്തം പേർ കൊണ്ട് പര്യായം എഴുതിയ ഇന്ത്യൻ സിനിമയുടെ മമ്മൂട്ടി, നമ്മുടെ സ്വന്തം മമ്മൂക്ക, ചന്തുവിനെ തോൽപ്പിക്കാൻ ഒറ്റക്കൊമ്പന്റെ തലയെടുപ്പോടെ അഭിനേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാകുന്ന നടന് സൗകുമാര്യം. 25 യൗവനത്തിളക്കത്തിൽ എത്തി നിൽക്കുന്ന ഏഷ്യാനെറ്റിനെ ഒരു വലിയേട്ടന്റെ അധികാര അവകാശങ്ങളോടെ എന്നും ഒപ്പം തലോടലായി കൂടെ കൂട്ടിയ സ്നേഹ സാന്നിധ്യം. പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. സ്വന്തം പേരിൽ ഒരു റിയാലിറ്റി ഷോയ്ക്ക് തന്നെ തന്നെ ഒരു TV ചാനലിനായി തീരെഴുതാൻ ഈ മനുഷ്യൻ കാട്ടിയ കരുണയും ഉത്തരവാദിത്വ ബോധവും വിനോദ ലോകത്ത് സമാനതകൾക്കപ്പുറം. കേവലം ഒരു സാന്നിധ്യം കൊണ്ടുപോലും ഈ മഹാനടൻ ഏഷ്യാനെറ്റിനെ ഉന്നതിയുടെ ഉയരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എപ്പോഴും ഈ ആഘോഷവേളയിലെ പ്രാതിനിധ്യം കൊണ്ടുപോലും ഈ രാവിനെ നക്ഷത്ര ശോഭ അണിയിക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി, മമ്മൂക്ക നമസ്കാരം. താങ്കൾ കാരവങ്ങളോട് സ്വാഗതം. നമസ്കാരം. ശ്യാമസുന്ദര കേര കേദാരമായ ഈ കേരളത്തിലേക്ക് ഏഷ്യാനെറ്റ് വന്നിറങ്ങിയിട്ട് 25 വർഷമാവുകയാണ്. മലയാളിയുടെ ടെലിവിഷൻ സങ്കല്പങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ഏഷ്യാനെറ്റ് വന്നിറങ്ങുമ്പോൾ. ദൂരദർശൻ വന്നിട്ട് വളരെ ചുരിയ കാലത്തിനുള്ളിൽ സ്വതന്ത്ര സ്വകാര്യ ചാനലുകൾ മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ഏഷ്യാനെറ്റ് എന്ന പേരിലാണ്. ഒരുപക്ഷേ അതിന് മുമ്പ് ടെലിവിഷൻ കണ്ടിട്ടില്ലാത്ത ആളുകൾക്കൊക്കെ ഒരത്ഭുതമായിരുന്നു ഏഷ്യാനെറ്റ്. നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മുടെ ഭാഷയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന, നമ്മുടെ ഭാഷയിൽ വിനോദ വിജ്ഞാനപൂർണമായ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു ചാനൽ മലയാളി ആദ്യമായി കാണുകയാണ് പൂർണ്ണമായും മലയാളത്തിൽ. ഒരുപക്ഷേ ഒരു വലിയ വിജയത്തിൻ്റെ ഒരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു അന്ന് ഏഷ്യാനെറ്റ് നടത്തിയിരുന്നത്. ഏഷ്യാനെറ്റ് ഒരു പക്ഷേ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച, നമ്മളിൽ പലരും നമ്മൾ ചായ കുടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ ചോറുണ്ണുന്ന പോലെയോ ഒക്കെയുള്ള നമ്മുടെ ഒരു ദിവസത്തിലെ ഒരു ദിനചര്യയായി ഏഷ്യാനെറ്റ് മാറിയിരുന്നു. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലുകളുടെ ഒരു മറ്റൊരു പേര് പോലുമായി. ഏത് ചാനലിൽ നമ്മൾ ഈ പരിപാടി കണ്ടാലും ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പലരും പറഞ്ഞു പോകുന്നത്.
അത് തന്നെ ഒരു ആരംഭം എന്ന നിലയിൽ ഏഷ്യാനെറ്റ് നമ്മുടെ ഹൃദയത്തിൽ അത്രത്തോളം സ്ഥാനം പിടിച്ചതുകൊണ്ടാണ്. ഏഷ്യാനെറ്റുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ സഹകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് പരിപാടികളിലും അല്ലാത്ത പരിപാടികളിലും ഇൻ്റർവ്യൂകളിലും എനിക്ക് വ്യക്തിപരമായി സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ സന്തോഷപൂർവ്വം ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച ഒരു പരിപാടിയാണ് മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടർ. ഞാൻ ബെസ്റ്റ് ആക്ടറായിട്ടല്ല, എൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് നാളേക്കുള്ള നടിയും നടന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക്, ഒരു ഷോയിലേക്ക് ഞാനൂടെ ചേർന്ന് അവതരിപ്പിച്ചുള്ളൊരു പരിപാടി. ഒരുപക്ഷെ അങ്ങനെ ഒരെണ്ണം ഒരു ടെലിവിഷൻ ചരിത്രത്തിലോ ടെലിവിഷൻ രംഗത്തോ ഒരു നടനെ സ്വയം അവതരിപ്പിച്ചുകൊണ്ട് സ്വയം സമർപ്പിച്ചുകൊണ്ടുണ്ടായ ഒരു പരിപാടി ആദ്യമായിരിക്കാൻ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നല്ല കലാകാരന്മാരെ മലയാള സിനിമയ്ക്ക് കണ്ടെത്താനും ആ പരിപാടിയിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ വളരെയേറെ ബഹുമാനപൂർവ്വം എനിക്ക് ഒരു അവസരം, അല്ലെങ്കിൽ എന്നെ ബഹുമാനിച്ചത് ഏഷ്യാനെറ്റ് എൻ്റെ മിഡിൽ ഈസ്റ്റ് ചാനൽ ഞാനാണ് ലോഞ്ച് ചെയ്തത്. അത് എനിക്ക് വലിയൊരു ബഹുമാനമാണ്. ഏഷ്യാനെറ്റ് എന്നും ഒന്നാം സ്ഥാനത്താണ്, രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും മാത്രമേ അല്ലെ നാലാം സ്ഥാനത്തുമൊക്കെയോ മത്സരമുള്ളൂ. ഒന്നാം സ്ഥാനത്തേക്ക് ആരും ഇതുവരെ മത്സരിച്ച് കണ്ടിട്ടില്ല. ഏഷ്യാനോടൊപ്പം നടക്കാവുന്നത്രോളം കാലം ഞാനും നടന്നു പോകും എന്ന് നിങ്ങൾ ഉറപ്പു തരുന്നു. ഏഷ്യാനെറ്റിൻ്റെ യാത്രയിൽ മലയാളികൾ ഒന്നടങ്കം അണിചേരുക. ഈ 25-ാം വാർഷികത്തിൽ ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റിൻ്റെ സംഘാടകരോടൊപ്പം എല്ലാ മലയാളികളും അത് ആഘോഷിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങൾ. സഹ്യനിൽ നിന്നും സൂര്യൻ സ്വയം ഒരു ദീപമായെന്നും ഉയരുന്നു. സഹ്യനിൽ നിന്നും സൂര്യൻ സ്വയം ഒരു ദീപമായെന്നും ഉയരുന്നു. ഏഷ്യാനെറ്റിൻ്റെ തുടക്കം മുതൽക്ക് അതിനെ ശ്രദ്ധിച്ചിട്ടുള്ളവരെല്ലാണ് ഞാൻ. ഒരു സത്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഒരു ചാനലിന് എന്ന് തെളിയിച്ചത് കൊണ്ടാണ് ഏഷ്യാനെറ്റ് ഈ 25 വർഷം കഴിഞ്ഞിട്ടും സജീവമായിട്ട് നിലനിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഏഷ്യാനെറ്റിന് ഇനിയും ഭാസുരമായ ഒരു ഭാവി ഉണ്ടാകട്ടെ. ഏഷ്യാനെറ്റ് അറ്റ് 25 പവേർഡ് ബൈ ജ്യോതി ലബോറട്ടറീസ് ലിമിറ്റഡ്. ഇനി ഈ വേദി ധന്യമാക്കുന്നത് മലയാളത്തിന്റെയും ഏഷ്യാനെറ്റിന്റെയും പ്രിയങ്കരനായ താരം ശ്രീ മോഹൻലാലിനെ, നമ്മുടെ ലാലേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലകളുടെ പൂർണ്ണതയാണ് കഥകളി, ഭാവരസങ്ങളുടെ പൂർണ്ണ അവതരണം. ഇമയനക്കം കൊണ്ടും വിരൽ തുമ്പിനാലും അഭിനയത്തെ അത്തരം അനുഭവമാക്കി മലയാളത്തിനപ്പുറം കടന്ന് ഇന്ത്യൻ സിനിമയുടെ ഒന്നാം നിരയിലേക്ക് ഉയർന്ന താരസൂര്യൻ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നളയ ഞാൻ നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച് നിന്റെ കാലേ വിട്ടു. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ടേ. ആബാലവൃദ്ധം ജനങ്ങളിലും ലാലേട്ടൻ എന്ന ഹർഷാരവം തീർക്കുന്ന നമ്മുടെ സ്വന്തം മോഹൻലാൽ സ്റ്റാർഡത്തിന്റെ വർണ്ണ പകിട്ടില്ലാതെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ടും ഈ മനുഷ്യനൊപ്പം നിന്നു. അതിഥിയായും ആതിഥേയനായും ഏഷ്യാനെറ്റ് കുടുംബാംഗമായി ധീരമായ പല പരീക്ഷണങ്ങൾക്കും
ഏഷ്യാനെറ്റിനായി സ്വയം സമർപ്പിച്ചു ഈ അനുഗ്രഹീത നടൻ. വിനോദ ലോകത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാള പതിപ്പിന്റെ വൻ വിജയത്തിന് പിന്നിലെ വിസ്മയ സാന്നിധ്യവും മറ്റൊന്നല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 2. സുവർണ ജൂബിലിയിൽ എത്തി നിൽക്കുന്ന ഏഷ്യാനെറ്റിന്റെ ഈ ധന്യവേദിയിലേക്ക് ആവേശപൂർവ്വം സ്വാഗതം ശ്രീ മോഹൻലാൽ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങൾ. 25 വർഷം തികഞ്ഞിരിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസകൾ നേരുന്നു. 25 വർഷത്തെ ബന്ധമാണ് എനിക്ക് ഏഷ്യാനെറ്റുമായി. മിസ്റ്റർ മാധവനുമായിട്ട് എനിക്ക് ഏതാണ്ട് 35 വർഷത്തെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് എനിക്ക് പ്രിയങ്കരമായ ഒരു ചാനലാണ്. തുടക്കകാലം മുതൽ ഒരുപക്ഷേ ആദ്യത്തെ ഒരു സിനിമ ആക്ടറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്ന എന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസവും അവസാനമായി എടുത്തതും എന്നെയാണ്. ഇപ്പോൾ 25 വർഷത്തെ വലിയൊരു യാത്രയിൽ ഞങ്ങൾ തോളോട് തോള് ചേർന്ന് സഞ്ചരിച്ച ആൾക്കാരാണ്. ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് അത് ഞാനാണ് ചെയ്തത്. അതിനു മുമ്പ് ഒരു ടി വി ഷോയും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരമൊരു ഷോ ഇത് ആങ്കർ ചെയ്യണമെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എസ് എന്ന് പറഞ്ഞു. ആ ഷോ വളരെ സക്സസ്ഫുൾ ഒരു ഷോ ആയി മാറി. ലോകമെമ്പാടും അങ്ങനെ മാറിയ ഒരു ഷോ ആണ്. ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളാണ് ഏഷ്യാനെറ്റിനെ കുറിച്ച്. അതിലേറ്റവും എനിക്ക് എടുത്തു പറയാവുന്ന കാര്യം, കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് പേർക്ക് തൻ്റെ സ്വന്തം നാടിനെപ്പറ്റിയും അവിടുത്തെ കലകളെപ്പറ്റിയും കൾച്ചറുകളെപ്പറ്റിയുമൊക്കെ പഠിക്കാനും അവർക്കത് കാണാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു വലിയ ചാനലാണ് ഏഷ്യാനെറ്റ്. തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അവർ പറയും, ഞങ്ങൾക്ക് കേരളത്തെക്കുറിച്ച് അറിയാം, ഇതറിയാം. ചെറിയ കുട്ടികൾ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ഒരു വല്ലപ്പോഴും 3 വർഷം കൂടുമ്പോഴൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വന്നിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവർക്കൊക്കെ കേരളത്തിൻ്റെ കലകളെക്കുറിച്ച്, സിനിമകളെക്കുറിച്ച്, പാട്ടുകളെക്കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചത് ഏഷ്യാനെറ്റ് വഴിയാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. 25 വർഷത്തെ നിറവിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു സായാഹ്നമായി മാറട്ടെ എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. ഏഷ്യാനെറ്റ് അറ്റ് 25 പവർഡ് ബൈ ജ്യോതി ലബോറട്ടറീസ് ലിമിറ്റഡ്. അടുത്തതായി ഈ വേദിക്ക് ചൈതന്യം പകരാൻ എത്തുന്നത് തമിഴകത്തിന്റെയും കേരളത്തിന്റെയും സ്നേഹ ദൗർബല്യം ഒരേ ഒരു കമൽ ഹാസൻ. വെൽക്കം ഡിയർ കമൽ സാർ ടു ദ സ്റ്റേജ്. ഏഴഴകുകൾ ഒളിപ്പിച്ച മഴവില്ലിന് സമാനനാണ് ഈ പ്രതിഭ. കലയുടെ സമസ്ത മേഖലകളിലും തന്റെ നിറച്ചാർത്ത് പതിപ്പിച്ച മഴവില്ല്. വിശേഷണങ്ങൾക്കപ്പുറം വളർന്ന നടന വിസ്മയം, ഉലക നായകൻ, ഇന്ത്യൻ സിനിമയുടെ കമൽഹാസൻ, മലയാളത്തിന്റെ മണ്ണിൽ അഭിനയം തുടങ്ങി ഉലകത്തെ പോലും വിസ്മയിപ്പിച്ച് മുന്നേറുന്ന നടന വൈഭവം. I have told them that my first root is from Kerala. I feel that I am a Malayali also. ഏഷ്യാനെറ്റിന്റെ ബാല്യ കൗമാര യൗവനങ്ങളിൽ തുണയായും തലോടലായും തോളോട് തോൾ ചേർന്ന് എന്നും നിൽക്കുന്ന സൗഹൃദം സ്റ്റാർ ഇന്ത്യ നെറ്റ്വർക്കിന്റെ സന്തത സഹജായി. ബിഗ് ബോസ്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയെ തെന്നിന്ത്യയിലെ നക്ഷത്ര തിളക്കമാക്കി മാറ്റിയ തേരാളി. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് മലയാളിയുടെ ഹൃദയമാവിനികൾക്കൊപ്പം കൂടിയ അഭിനയത്തിന്റെ മഹാമേരു. പ്രിയപ്പെട്ടതും പ്രിയങ്കരരായവരും എന്നും മലയാളികളാണെന്ന് നെഞ്ചിൽ തൊട്ട് സത്യം ചെയ്യുന്ന നമ്മുടെ സ്വന്തം കമൽഹാസനെ
സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ പ്രൗഢവേദിയിലേക്ക്. തമിഴ്നാട് എൻ്റെ നാടാണ്, ബട്ട് കേരളം എൻ്റെ വീടാണ്. എന്നെ സ്വീകരിച്ച വീടാണ്. ഇന്ന് വരെ ഐ എം എൻജോയിങ് ഇറ്റ്. ആൻഡ് മിസ്റ്റർ മാധവൻ ആൻഡ് ഹിസ് ഫാമിലി ഹാവ് ബിക്കം മൈ ഫാമിലി ഓവർ ദി ഇയേഴ്സ്. എൻ്റെ കൂടെ അടുപ്പം എനിക്ക് തോന്നിയത് ഐ വെന്റ് ഐ സെലിബ്രേറ്റഡ് മൈ 50th ഇയർ. അത് ഈവൻ ഐ ഫെൽറ്റ് ഗുഡ്, വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. ദാറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പ്രോഗ്രാം. അത് എല്ലാവരെയും വിളിച്ച്, ഓൾ മൈ ഫ്രണ്ട്സ് വെർ ദെയർ, ഓൾ ദോസ് ഹു ഐ റെസ്പെക്ട് വെർ ദെയർ, ആൻഡ് ദേ മേഡ് മീ ഇറ്റ് വാസ് എ ഹാപ്പി ഡേ. ആൻഡ് ഫ്രം ദെൻ I've been with the family, and this is an enormous family which has sort of accomplished a fantastic feat to stay on in an industry like this for 25 years itself is a commendable achievement. To stay on top is very difficult, and I think it starts not only from the top, from here, but also from the bottom. The people, the workers, nearly 400 people and many more beneficiaries live and perform for the Star Group, and it's a fantastic conglomerate, and we are proud of Mr. Madhavan, our Madhavan now. It is not their Madhavan. It is our Madhavan, and we are very proud. Thank you. Nandi Kamal sir, 21st century folks ne prathinidhigirichu Star India-il ninnu Sanjay Jain, Kevin Vas ennavarude mahaniya sanidhyam ee aaghoshangalkku nirappagittayunu. Respected sirs, we warmly welcome you both onto the stage, Mr. Sanjay Jain and Mr. Kevin Vas. വാർഷിക വേളയ്ക്ക് ഇരട്ടി വെളിച്ചം പകരുവാൻ ഏഷ്യാനെറ്റിന്റെ അടയാളമായ 25th വാർഷിക ലോഗോയുടെ അനാച്ഛാദനം ആണിനി. ഈ ദൗത്യം നിർവഹിക്കുവാൻ ഈ മൂന്ന് അഭിനയ പ്രതിഭകളോട് അഭ്യർത്ഥിക്കുന്നു ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ ആൻഡ് ശ്രീ കമൽഹാസൻ. ഡിയർ സേഴ്സ്, റിക്വസ്റ്റിംഗ് യു ഓൾ ടു ജോയിൻലി പ്രസ് ദ റിമോട്ട് ബട്ടൺ ഫോർ ദ അൺവെയിലിംഗ് ഓഫ് ദ ന്യൂ 25 ഇയേഴ്സ് ലോഗോ. ഈ 25th വാർഷിക മുഹൂർത്തത്തിൽ ഏഷ്യാനെറ്റ് ഒരുക്കിയ പുതിയ സിഗ്നേച്ചർ ഫിലിമിന്റെ ആദ്യ പ്രദർശനമാണിനി. ജലകണങ്ങളിൽ വിവിധ ജീവിതമേ ഉയരുടി ചേരുന്ന മറു കണ്ണാടി കൂടെയാണ്
കേരളത്തിലെ ആദ്യ സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റ് രേത ജൂബിലിയുടെ തറവിലാണ്. മലയാളിയുടെ ദൃശ്യ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ്. ജനങ്ങളുടെ കാഴ്ചപ്പാടും ധാരണകളും രൂപപ്പെടുന്നതിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് വളരെ വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളത്. ഇങ്ങനൊരു കാലത്ത് മലയാളി നെഞ്ചിലേറ്റുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഏഷ്യാനെറ്റ് നിസ്തുലമായ പങ്ക് വഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രണയത്തിൻ നിറമിതല്ലേ, എരിതീയിൻ നിറമിതല്ലേ, മനസ്സിൻ അഭിനിവേശങ്ങൾ ചൂടും. ഭഗപ്രണോദനേകോ വിനശ്വേ ഭഗപ്രണവർ ബ്രവന്തസ്യാമാം
Thank you.
Very happy to know that AsiaNet, which is the first private satellite channel in Malayalam, is celebrating its silver jubilee this year by redefining the concept of entertainment and news. 25 varsham poorthi aagunna AsiaNet ne ende aashamsai.
പ്രാവശ്യകമെത്തുമ്പോൾ ദീപങ്ങൾ പൊക്കുന്ന കാർത്തിക രാത്രിയുണ്ടേ, ഒന്നും ചീരാതിലെ നാളങ്ങളാടുന്ന നർത്തനമേളയുണ്ടേ. ഭൂമിതൻ മനസ്സത്തിൽ തെളിയും ദീപം കണ്ട് മാനത്തെ താരങ്ങളും കൊതിക്കും നാളൊന്നുണ്ട്. കാർത്തികയ്ക്കായിരം കോടി വിളക്കു കൊളുത്തിടം കോഴിമാരെ, വിളക്കെടുത്താടിടം കോഴിമാരെ. കാർത്തികയ്ക്കായിരം കോടി വിളക്കു കൊളുത്തിടം കോഴിമാരെ, വിളക്കെടുത്താടിടം കോഴിമാരെ. ആ മുറ്റം ഈ മുറ്റം മുറ്റങ്ങൾ തോറും തെളിയട്ടെ കാർത്തിക ദീപം, കാർത്തിക ദീപം. ആ മുറ്റം ഈ മുറ്റം മുറ്റങ്ങൾ തോറും തെളിയട്ടെ കാർത്തിക ദീപം, കാർത്തിക ദീപം. Peace.
സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീശൈലം ശിവശൈലം ഓ സത്യം ശിവം സുന്ദരം ഓടി ഓടിക്കളി ആനന്ദ കുട്ടികളോ സൂര്യനെ ഊതിക്കെട്ടെത്തണ കാറ്റുറുമ്പോ ശ്യാമസുന്ദര കിരകിദാര ഭൂമി. Congratulations, Asianet, for completing 25 years. You all are the first Malayalam channel that started 25 years back, and you all have made us laugh, you all have made us cry, you all have made us emotional, and you all have made us dance. Thank you for the wonderful entertainment, and congratulations. ഒന്നാം കോട്ടയ്ക്ക് കാവലാനുറുമ്പുറുമ്പോ ഒന്നാം കോട്ടയ്ക്ക് കാവലാനുറുമ്പുറുമ്പോ കുന്നാരക്കോട്ട വിഴുങ്ങിയ കൂനുറുമ്പോ ഓടി ഓടിക്കളി ആ ഓടി ഓടിക്കളി ആ ഓടി ഓടിക്കളി ആനന്ദ കുട്ടികളോ ഇന്ത തകൃതമില്ല സൂര്യനെ ഊതിക്കെട്ടെത്തണ കാറ്റുറുമ്പോ അമ്പിളി വളയത്തെ തൂങ്ങിക്കേട്ടെന്നിട്ട് സൂര്യനെ ഊതിക്കെടുത്തണ കാറ്റുറുമ്പോ ഇന്ത തകൃതമില്ല ഓടി ഓടിക്കളി ആനന്ദ കുട്ടികളോ ഇന്ത തകൃതമില്ല ഓടി ഓടിക്കളി ഓടി ഓടിക്കളി ഓടി ഓടിക്കളി ഇന്ത കുട്ടികളോ. കഥകൾ കയ്യിലുള്ളത് ചൊല്ല കഥകഥകൾ പറഞ്ഞിരിക്കാൻ കൊതിയുള്ളവരൊക്കെ പോരൂ. രസമുള്ള നുറുങ്ങുകൾ കുമ്മോളം അറിവുകൾ പറഞ്ഞ് പറഞ്ഞ് കളിച്ച് രസിച്ച് നിറവിൽ മലയിൽ കയറാം. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഒന്നാമത്തെ ചോദ്യം, അങ്ങലെ വീട്ടിലെ മുത്തശ്ശി നീണ്ടു മെലിഞ്ഞൊരു മുത്തശ്ശി അങ്ങലെ വീട്ടിലെ മുത്തശ്ശിക്കോ ഇങ്ങലെ വീട്ടില് മുറ്റമടി. എന്താ ഉത്തരം? എന്നാൽ ഇനി അടുത്ത ചോദ്യം, ആ വീട്ടിലുണ്ടൊരു വട്ടച്ചമ്പ് ഈ വീട്ടിലുണ്ടൊരു വട്ടച്ചമ്പ് പൊക്കിയാൽ അനങ്ങാത്ത വട്ടച്ചമ്പ് വെള്ളം നിറച്ചൊരു വട്ടച്ചമ്പ് അങ്ങേലെ വട്ടച്ചമ്പ് അങ്ങേലേക്കും ഇങ്ങേലെ വട്ടച്ചമ്പ് ഇങ്ങേലേക്കും ഏതാണ് ആ വട്ടച്ചമ്പ്? സവാഷ് സവാഷ്, പറഞ്ഞു കളഞ്ഞല്ലോ. ഇനി അടുത്തതിന്റെ ഉത്തരം കിട്ടുമെന്ന് നോക്കാം.
വട്ടക്കൗള്ളത്തിന്റെ വക്കീലിരുന്നു തീയിൻ നിറമുള്ള സുന്ദരിക്കൊക്കെ. അയ്യോ, അതെന്ത് സാധനമാ? കഴിഞ്ഞില്ല കേക്ക്. മൂന്നാല് നാഴിക അങ്ങനെ ഇരുന്നപ്പോ കൊക്കിരുന്ന കുളം വറ്റി. ഇത് കുഴഞ്ഞത് തന്നെ. എന്താണ് നിലവിളക്ക്? എന്നാൽ അടുത്തത് കുറച്ച് പരിചയമുള്ള ഒരു സാധനമാ, കിട്ടുമോ നോക്കട്ടെ. നോക്കാം. മഴയത്തും വേണം വെയിലത്തും വേണം എന്നും നമുക്ക് ഈ ചങ്ങാതി. മുഴുവൻ കേക്ക്. കാലിപ്പിടിച്ചാൽ തോളിൽ കയറും ഏതവനാണ് ആ ചങ്ങാതി. ആരും ബഹളം ഉണ്ടാക്കണ്ട, ആരും ബഹളം ഉണ്ടാക്കണ്ട. എന്നാല് അപ്പുപ്പ കാണിച്ചു തരാം ആ ചങ്ങാതി ആരാണെന്ന്. തൽക്കാലം അപ്പുപ്പന്റെ കടങ്കഥകള് ഇവിടെ തീർന്നു. ഇനി നിങ്ങളെ പോലെ കുറെ കുട്ടികള് അവിടെ കാത്തിരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ശുഭചരിതേ വന്ദനീയ പദാംബുജേ, നിന്റെ മുൻപിൽ നമിപ്പു ഞങ്ങൾ നിത്യഹരിതവസുന്ദരേ. സഹ്യനിൽ നിന്നും സൂര്യൻ സ്വയമൊരു ദീപമായെന്നുമുയരുന്നു. സഹ്യനിൽ നിന്നും സൂര്യൻ സ്വയമൊരു ദീപമായെന്നുമുയരുന്നു. ജനനി ശുഭചരിതേ വന്ദനീയ പദാംബുജേ, നിന്റെ മുൻപിൽ നമിപ്പു ഞങ്ങൾ നിത്യഹരിതവസുന്ദരേ. മതിൽ നീളേ നദികളുമൊഴുകുന്നു ചേരി അറബി സാഗരം വരെ. ഭൂവന്തി
സൂര്യന്റെ ചിത്രങ്ങളും ചേർന്ന കടയിലെ തനിമയും മൈമകളിൽ മുഴിയുടെ കിളിവരും സഹ്യനിൽ നിന്നും സൂര്യൻ സ്വയമൊരു ദീപമായെന്നുമുയരുന്നു സഹ്യനിൽ നിന്നും സൂര്യൻ സ്വയമൊരു ദീപമായെന്നുമുയരുന്നു ജനനി ശുഭചരിതേ വന്ദനീയ പദാംബുജേ നിന്റെ മുൻപിൽ നമിപ്പു ഞങ്ങൾ നിത്യഹരിത വസുന്ധരേ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വളരെ മധുരമായ ഒരു സ്മരണയുണ്ട്. ഏഷ്യാനെറ്റ് ആദ്യമായി ഫിലിം അവാർഡ്സ് വിതരണം ചെയ്തപ്പോൾ അന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതും എനിക്കാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് സംപ്രേഷണ കലയുടെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ ആഘോഷങ്ങൾ നമുക്ക് ഒരുമിച്ചാക്കാം. കലൈപ്പായുതേ കണ്ണ കലൈപ്പായുതേ കണ്ണ എൻ മനമേ കലൈപ്പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ കലൈപ്പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അല്ലേ പായുതേ കണ്ണാ ത്രിപുര സുന്ദരി ദർശന ലഹരി ത്രിഭുവന സൗന്ദര്യ ലഹരി ലഹരി സൗന്ദര്യ ലഹരി ആദികാരണകാരിണി അദ്വൈത മന്ത്രവിഹാരിണി ആനന്ദ നന്ദനവാസിനി അംബികേ ജഗദംബികേ ഹൃദയത്തിന്തം
പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്ക് കൊണ്ടൻ നെഞ്ച് തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്ക് കൊണ്ടൻ നെഞ്ച് തളരണ പൊന്നേ പഞ്ചസാര വാക്ക് കൊണ്ടൻ നെഞ്ച് തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന ഹലോ
ആദിയുഷസ്സു പിടർന്നു ഇവിടെ ആദിമനാദ തരംഗമുയർന്നു ആദിയുഷസ്സു പിടർന്നു ഇവിടെ ആദിമനാദ തരംഗമുയർന്നു പ്രപഞ്ചദർശന മൂല്യങ്ങൾ തൻ പ്രപഞ്ചദർശന മൂല്യങ്ങൾ തൻ സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം സത്യം ശിവം സുന്ദരം പുതിയ മാർക്കറ്റ്സിലോട്ട് എൻട്രി ചെയ്യട്ടെ. എനിക്ക് തന്ന എല്ലാ എൻകറേജ്മെന്റിനും ഒരുപാട് നന്ദി. അഗൈൻ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.
Yeah.
മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് വലിയൊരു പങ്ക് വഹിച്ച ഏഷ്യാനെറ്റ് കുടുംബവുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത് എൻ്റെ വാപ്പ ഫാസിലൂടെയാണ്. വാപ്പയുടെ ഒരുപാട് നല്ല സിനിമകൾ, എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ഒരുപാട് നല്ല സിനിമകൾ പിന്നീട് ഞാൻ കാണുന്നത് ഏഷ്യാനെറ്റിലൂടെയാണ്. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ 25-ാം വർഷം എന്ന നാഴികക്കല്ല് കടക്കുമ്പോൾ ആഘോഷങ്ങൾ നമുക്കൊരുമിച്ചാവാം. ശിവം സർവദം പനിസരേ സൂര്യനാളമൊരു സ്വരമഴയുടെ മിടിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ ശിവഗംഗേ തുടിയിൽ ഉണരും പ്രകുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു മണികുങ്കുമം നിനക്കായ് മാലയ സന്ധ്യയൊരുക്കി മാംഗല്യ മണികുങ്കുമം നിനക്കായ് മാലയ സന്ധ്യയൊരുക്കി കാർക്കൂന്തൽ ചുരുളിലരിയ വരവാർ തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗ ശ്രുതിയിലരിയ വരു വരമൊഴി പാർവതി നീ കാർക്കൂന്തൽ ചുരുളിലരിയ വരവാർ തിങ്കൾ ഒരു ശ്രീരാഗ
ഒരു വരമൊഴി പാർവതി നീ പൂനിലാവിലാളു മരളിമരൻ പോലേ ഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണന്നു വാടി എന്റെ നടന മണ്ഡപം തുറന്നു thank you.
ഏഷ്യാനെറ്റിൻ്റെ 25-ാം വർഷം. ഏഷ്യാനെറ്റിനോടുകൂടി ഞാൻ മാത്രമല്ല, ഒരു കുടുംബമായി നമുക്കെല്ലാവർക്കും അതിനെ ആലോചിക്കാം. Shivamayam Thapagarega
ശിവകരടമരുകലയമായി നാദം ദിനം
സ്വാഗതം 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 ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം ഗജമുഖനാദം സാന്ത്വനഭാവം ആഗമജപലയ നിഷാദരൂപം നീനി നീനി ശാന്തമായി പൊഴിയും സ്വരജലകണങ്ങൾ ഏകമായൊഴുകും ഗംഗാപ്രവാഹം ദിടി ദിടി താകെ ദിടി കിടത ദിടി താകെ ദിടി കിടത ദിടി കിടത ദിടി കിടത ദിടി താകെ ദിടി കഥ ധാന ധാന ദിടി കഥ ധാന ധാന ദിടി കഥ ധാന ധാന അനുദാത്ത മുദാത്ത സ്വരിത പ്രജയം താണ്ഡവ മുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം അകനും ദനും ദുന്ദദ ഗഗനും ദനും ദുന്ദദ ഗഗനും ദനും ദുന്ദദ ഗഗ ആഗനം ദനം തും ദരയഗാഗനം ദനം തയയായനം ദനം തും ദരയായനം തും ദനം തയയായനം തും ദനം തയയായനം തും ദനം ദ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ഹരിതനി പരിച്ച ഇതനി പമ സദ്മീനി ഹനി പമരി വിപ്പവ ഹരിതനി പരിച്ച ഇതനി പമ സദ്മി ഹനി പമരി വിപ്പ ഹരിതനി പരി ഇതനി പമ സനി പമരി ഹരിതനി പരി ധനി പമ സനി പമ ഇതനി പമ സനി പമരി നിപമരി തനി പമരി നിപമരി സരി പമരി ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം
ചുടുവേനൽ കൂടാരത്തിൽ മയങ്ങുന്നു ഭൂമി, അമൃതം പെയ്തവളെ തഴുകിയുണർത്തു. സിനിമയിൽ ഞാൻ 30 വർഷങ്ങൾ പൂർത്തിയാക്കിയപ്പോഴും എൻ്റെ ആഘോഷങ്ങൾ എൻ്റെ ഏഷ്യാനെറ്റിലൂടെയാണ് എനിക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഏഷ്യാനെറ്റ് 25 വർഷം പൂർത്തിയാക്കുന്നു. ഈ അവിസ്മരണീയ മുഹൂർത്തം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. Thank you.
ത്രയം 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 ഭഗം ത്രയം 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 പുണ്യദം ത്രയം 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 ശക്തിദം ത്രയം 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 ശാശ്വതം മഹാക്ഷരാജചരിതം അപാര തത്വഭരിതം സുഭോജതം സുഭരതം ത്രയം 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 സുവാദ്യഘോഷ സഹിതം സംഗീത നൃത്ത ഭരിതം സഹസ്രവർണ മിളിതം മഹോത്സവം ഇതം ത്രയം വദം Yeah.